ഏതാണ്ട് 34% അല്ലേ, 17-17 വെച്ചാൽ 34% വോട്ടാണ് ബി ജെ പിയോടുള്ള. ആ 34% കൂടെ ഒരു 5% വോട്ട് ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നും പിന്നെ ബാക്കി കുറച്ച് ഒത്തിരി ഹിന്ദു കോൺഗ്രസിൻ്റെ കൂടെയുള്ള ഹിന്ദുസിൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ കൂടെയുള്ള ഹിന്ദുസിൻ്റെ അതുകൊണ്ട് കിട്ടി അവർക്ക് അവിടെ ലോക്സഭയിലേക്ക് ജയിക്കാൻ പറ്റും, നിയമസഭയിലേക്കും ജയിക്കാൻ പറ്റും. സുരേഷ് ഗോപി വന്നതോടുകൂടി ലോക്സഭയിൽ അവരെ ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കി. സുരേഷ് ഗോപിക്ക് ഈ ഒരു ഗുണമുണ്ട്, അദ്ദേഹം തോറ്റിട്ട് അവിടെ നിന്ന് പോയില്ല, അവിടെ തന്നെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട്. കോവിഡ് സമയത്തൊക്കെ ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഭയങ്കര സഹായങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കാരണം സംഗീത എന്നുള്ള വിളിപ്പേര് കേൾക്കുന്നുള്ളതുകൊണ്ട് ആളുകളിപ്പോൾ പുറത്ത് പറയാത്ത, അതൊക്കെ തൃശ്ശൂർക്കാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല കത്തോലിക്ക സഭയായിട്ട് ബന്ധപ്പെട്ട ഏതൊരു പത്രമോ പത്രം മറ്റേ ഒരു സുരേഷ് ഗോപിക്ക് ഇതിനെന്ത് പരാമർശം നടത്തിയപ്പോൾ അതിൻ്റെ പിന്നിൽ ചില വടക്കന്മാരും തെക്കന്മാരൊക്കെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതിനെതിരെ സഭ തന്നെ ശക്തമായിട്ടുള്ള നിലപാട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മോഡി കൂടി വന്ന അവിടെ അരമനകളൊക്കെ സന്ദർശിക്കുക പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണുമ്പോൾ അത് ബി ജെ പിക്ക് ഗുണകരമായി ഭവിക്കാനാണ് സാധ്യത. ഓൾറെഡി അവിടെ സുരേഷ് ഗോപിയുടെ പ്രസൻസ് തന്നെ അവർക്ക് വലിയ ഗുണമാണ്. പിന്നെ ഒരു ഭക്തിയൊക്കെയുള്ള ഒരു സ്ഥലമല്ലേ അവിടെ, അത്യാവശ്യം സുരേഷ് ഗോപിനെ പോലെ നല്ല മനുഷ്യനും പിന്നെ പറയുന്ന പോലെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റും പിന്നെ ഈ രാമക്ഷേത്രവും അതിൻ്റെ കൂടെ ഈ അരമനയിലെ അച്ഛന്മാരൊന്ന് മോഡി ഒന്ന് കണ്ട് നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദേ ഹാവ് ബെറ്റർ ചാൻസസ്. നമസ്കാരം. തൃശൂരിൽ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുമോ, നിന്നാൽ ജയിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അതിനൊപ്പം മോദി തന്റെ മാജിക് കൂടി ഇറക്കിയാൽ സഭ കൂടി BJP കയ്യിലിരിക്കും. സഭയുടെ 5% വോട്ടുകൾ കൂടിയുണ്ടെങ്കിൽ സുരേഷ് ഗോപി വിജയിക്കും. അതിനാൽ BJP കണ്ടിട്ടുള്ള സാധ്യതകൾ എന്തെന്ന് കൂടി കണക്കുകൾ സഹിതം ഫക്രുദ്ദീൻ അലി വ്യക്തമാക്കുന്നു. സാധ്യത ഉണ്ട്. അവിടെ പോയി ഞാൻ പള്ളിയിലെ അച്ഛന്മാരൊക്കെ ഒന്ന് കണ്ടായേ. തൃശ്ശൂർ ഒരു പ്രത്യേക ഒരു പ്രദേശമാണ്, ഒരു പ്രത്യേക കളിച്ചു. നിങ്ങൾ ഇപ്പം ആദ്യമായിട്ട് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ കുറേ ഹിന്ദുസ് അവിടുത്തെ ഈ പറയുന്ന പോലെ നമ്മുടെ എന്താണ് ഈ വടക്കുന്നാഥ ക്ഷേത്രം പിന്നെ കൂടൽമാണിക്യ ക്ഷേത്രം അവിടെയൊക്കെ ബന്ധപ്പെട്ട ശക്തമായി ഹിന്ദു കളിച്ചു ആ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അതിൻ്റെ പൂരത്തിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന പ്രാഞ്ചിയേട്ടന്മാർ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശമാണ്. പിന്നെ കുറേ മുസ്ലിംസ് ഉണ്ട്. ഇവരെല്ലാം തന്നെ ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു സെക്യുലർ കൾച്ചറുള്ള സ്ഥലമാണ് തൃശ്ശൂർ. ഇപ്പോൾ യൂസഫ് അലി സാറൊക്കെ ആ നാട്ടിൽ ആളാണല്ലോ. അപ്പം മാത്രമല്ല അവിടെ ക്രിസ്ത്യ അവിടെ എന്ന് വെച്ചാൽ സുരേഷ് ഗോപി വന്നതോട് കൂടി അത് മാത്രമല്ല 2016 നിയമസഭ ഇലക്ഷനിൽ സത്യം BJP ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച സ്ഥലമാണ് തൃശ്ശൂർ. അവിടെ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 17% BJP കിട്ടി. 17% എന്ന് വെച്ചാൽ നിങ്ങൾ BJP ഹിന്ദുക്കളല്ല ആർക്ക് വോട്ട് ചെയ്യണം ആ സമയത്ത്. അപ്പോൾ 17% എന്ന് വെച്ചാൽ ടോട്ടൽ വോട്ടിന് 17% എന്ന് വെച്ചാൽ ടോട്ടൽ ഹിന്ദു വോട്ടിന് ഏതാണ്ട് 34% അല്ലേ, 17 വെച്ചാൽ 34% വോട്ടാണ് BJP. ആ 34% കൂടെ ഒരു 5% വോട്ട് ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നും പിന്നെ ബാക്കി കുറച്ച് ഹിന്ദു കോൺഗ്രസിൻ്റെ കൂടെയുള്ള ഹിന്ദുസിൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ കൂടെയുള്ള ഹിന്ദുസിൻ്റെ അതുകൊണ്ട് കിട്ടി അവർക്ക് അവിടെ ലോക്സഭയിലേക്ക് ജയിക്കാൻ പറ്റും, നിയമസഭയിലേക്കും ജയിക്കാൻ പറ്റും. സുരേഷ് ഗോപി വന്നതോടുകൂടി ലോക്സഭയിൽ അവരെ ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കി. സുരേഷ് ഗോപിക്ക് ഈ ഒരു ഗുണമുണ്ട്, അദ്ദേഹം തോറ്റിട്ട് അവിടെ നിന്ന് പോയില്ല, അവിടെ തന്നെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട്. കോവിഡ് സമയത്തൊക്കെ ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഭയങ്കര സഹായങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കാരണം സംഗീത എന്നുള്ള വിളിപ്പേര് കേൾക്കുന്നുള്ളതുകൊണ്ട് ആളുകളിപ്പോൾ പുറത്ത് പറയാത്ത, അതൊക്കെ തൃശ്ശൂർക്കാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല കത്തോലിക്ക സഭയായിട്ട് ബന്ധപ്പെട്ട ഏതൊരു പത്രം മറ്റേ ഒരു സുരേഷ് ഗോപിക്ക് ഇതിനെന്ത് പരാമർശം നടത്തിയപ്പോൾ അതിൻ്റെ പിന്നിൽ ചില വടക്കന്മാരും തെക്കന്മാരൊക്കെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതിനെതിരെ സഭ തന്നെ ശക്തമായിട്ടുള്ള നിലപാട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മോഡി കൂടി വന്ന അവിടെ അരമനകളൊക്കെ സന്ദർശിക്കുക പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണുമ്പോൾ അത് BJP ഗുണകരമായി ഭവിക്കാനാണ് സാധ്യത. ഓൾറെഡി അവിടെ സുരേഷ് ഗോപിയുടെ പ്രസൻസ് തന്നെ അവർക്ക് വലിയ ഗുണമാണ്. പിന്നെ ഒരു ഭക്തിയൊക്കെയുള്ള ഒരു സ്ഥലമല്ലേ അവിടെ, അത്യാവശ്യം സുരേഷ് ഗോപിനെ പോലെ നല്ല മനുഷ്യനും പിന്നെ പറയുന്ന പോലെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റും പിന്നെ ഈ രാമക്ഷേത്രവും അതിൻ്റെ കൂടെ ഈ അരമനയിലെ അച്ഛന്മാരൊന്ന് മോഡി ഒന്ന് കണ്ട് നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദേ ഹാവ് ബെറ്റർ ചാൻസസ്. അല്ല, മോദി വരുന്നൊരു ഹൈപ്പ് ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ അവർ ഹിന്ദു വോട്ട് കിട്ടുന്നതിന് പരാതി അവർ കൺസോൾട്ടേറ്റ് ചെയ്തു. ഇനി ജയിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹിന്ദു വോട്ട് പ്രധാനം കിട്ടേണ്ട കുറച്ച് വോട്ടൊക്കെ കിട്ടും, അല്ലെങ്കിൽ CPI കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ അങ്ങോട്ട് വരും. പക്ഷേ ഈ ജയിക്കണ ഫീൽ ഉണ്ടാകണേ ക്രിസ്ത്യൻ സഭയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സൂചന കിട്ടണം, കുറച്ച് വോട്ട് കിട്ടും, 5% വോട്ട് ക്രിസ്ത്യാനികൾ കിട്ടിയാൽ മതി. അത് മിക്കവാറും മോഡി ഒപ്പിച്ചെടുക്കാനാണ് സാധ്യത. ഈ പറയുന്ന പോലെ ഇപ്പം നമ്മളിപ്പം മോഡിയുടെ ക്രിസ്മസ് പാർട്ടിക്ക് ഈ പറയുന്ന പള്ളിയിലെ അച്ഛന്മാരൊക്കെ പങ്കെടുത്തതായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ വിവാദങ്ങളൊക്കെ സഭ ഒറ്റക്കെട്ടായിട്ടാണ് പ്രതികരിക്കുന്നത്. അതിനെ അത് BJP സഹായിക്കുന്ന രീതിയിൽ സജിച്ച് അതിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചില അതിൻ്റെ ഈ പരാമർശങ്ങൾ വന്നു.
കാരണം ഈ സഭയൊക്കെ സംബന്ധിച്ച് അവർ ഭയങ്കര ഈഗോ ഉള്ള ആളുകളാണ്. ഇത്രയും ലോകത്തെ ഏറ്റവും പുരാതനമായ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സഭ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ലോകത്തെ ഏറ്റവും പുരാതനമായ ഇൻസ്റ്റിറ്റ്യൂഷനാണ് റോമൻ കത്തോലിക് സഭ. ഇത്രയും നിൽക്കുന്ന ഒരു കാര്യമില്ല, ഇത്ര വർഷം 2000 വർഷം എങ്ങനെ തന്നെ അതിനിടയ്ക്ക് എന്തൊക്കെ വന്നൂടെ, റോമക്കാരടിച്ച മൊത്തം നോക്കി പറ്റിയിട്ടില്ല, കുരിശുദ്ധങ്ങൾ നടന്നു പറ്റിയിട്ടില്ല, കുരിശുദ്ധങ്ങൾ തോറ്റാണെങ്കിൽ പോലും പറ്റിയിട്ടില്ല, പിന്നെ അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു, ഹിറ്റ്ലർ അടിച്ച മൊത്തം നോക്കി പറ്റിയില്ല, അതിനു മുമ്പേ ഷെങ്കിസ്ഖാൻ വന്നു പറ്റിയിട്ടില്ല, ഇങ്ങനെ എല്ലാവരും വന്നിട്ട് 2 ലോകമഹായുദ്ധങ്ങൾ നടന്നു, ഒന്നും പറ്റിയില്ല. സഭ ശക്തിപ്പെടുന്നതല്ലേ നമ്മൾ കണ്ടത്? ലോകത്തിൻ്റെ ഇപ്പോൾ യൂറോപ്പിലൊക്കെ തന്നെ വിശ്വാസം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലൊക്കെ വിശ്വാസം കൂടി വരികയാണ്. അപ്പം ഇങ്ങനെയുള്ള സഭയെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്, അതിനൊരു റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് അവരെ വല്ലാതെ വിഷമിച്ചു എന്നാണ് പരാമർശങ്ങൾ ഞാൻ കാണുന്നത്. ഒറ്റക്കെട്ടോടെ വളരെ ശക്തമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ന്യൂസ് 18ലൊക്കെ ഒരു അച്ഛൻ ഇന്ന് ഭയങ്കര സംസാരമായിരുന്നു. പൊതുവേ പള്ളിയിലെ അച്ഛന്മാരൊന്നും അങ്ങനെ ആ രീതി ആട്ടമൊന്നും സംസാരിക്കാറില്ല. അപ്പം പൊതുവേ മോഡി വന്ന് ഈ അച്ഛനെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹിൻഡൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മടിച്ചു നിൽക്കുന്ന ആളുകൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നൊക്കെ ഒരു ഫീല് വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ കൂളായിട്ട് ചെയ്യും. അങ്ങനെ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടോ മോഹൻലാലും ഉണ്ട് സിനിമ പോകുന്നതിനെ, എന്തുകൊണ്ടോ എന്നെ ഇഷ്ടമാണ് ആളുകൾ. അതുപോലെ സുരേഷ് ഗോപിക്ക് അങ്ങനെ കാര്യമുണ്ട്, എന്തുകൊണ്ടോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. അത് നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോയി നോക്കിയാൽ മതി. അവിടെ ഉത്തരേന്ത്യയിൽ ഈ മോഡി വരുന്നതിൻ്റെ മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ പിന്നെ എന്താ പറയുക, എത്ര ടോയ്ലറ്റുകളുണ്ടായിരുന്നു. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മോഡി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ടോയ്ലറ്റ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവില്ല, ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, ഇവിടെ വീട്ടിൽ 4 ടോയ്ലറ്റുള്ള ആളുകൾ, അവിടെ ടോയ്ലറ്റില്ല. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് എല്ലാം തന്നെ ഈ പറയുന്ന പോലെ ഈ എന്താ യൂറിനറി ഇൻഫെക്ഷൻ വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഗ്രാമങ്ങൾ ഒരുമിച്ച് പോയ വീടുകൾ ഒരുമിച്ചുണ്ടാവും, അപ്പോൾ അവർക്ക് പ്രോപ്പർ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല. അതുകൊണ്ട് മൂത്ത് വഹിക്കാതെ നിൽക്കും അവർ, രാത്രിയാകാൻ കാത്തുകൊണ്ടിരുന്ന മോയി മൂത്ത് വഹിക്കുക. അപ്പോൾ അത് ആണ് യൂറിൻ ഇൻഫെക്ഷന് പ്രധാനപ്പെട്ട കാരണം. അവിടെയാണ് ടോയ്ലറ്റ് ഉണ്ടായിക്കൊടുക്കുക. അപ്പോൾ ആ ഒരു വർഷം മാറി ശുചിത്വത്തിൻ്റെ വർഷം മാറി. പിന്നെ ആവാസ് യോജന വീടുകൾ ഉണ്ടായിക്കൊടുത്തു. അത് കോൺഗ്രസ് ഇതുപോലെയുള്ള പദ്ധതികളുമുണ്ട്, പക്ഷേ അഴിമതി താഴെത്തട്ട് കൂടുതലായിരുന്നു. ഇത് മോഡി അഴിമതി പരമാവധി കുറച്ചു കൊണ്ട്, താഴെത്തട്ടിൽ അഴിമതി പരമാവധി കുറച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു സെമി എന്താണ് പറയുക, എക്സെൻട്രിക് ആയിട്ടുള്ള മുഖ്യമന്ത്രിമാരാണ് മോഡിയുടെ അണ്ടറിലുള്ളത്. അപ്പോൾ ആദിത്യനാഥൊക്കെ തന്നെ, ആദിത്യനാഥിൻ്റെ മുന്നേ വെളിച്ചിലെടുത്തു കഴിഞ്ഞാൽ എപ്പം പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അവിടെ ഗുണ്ടകൾ ഓരോന്നായി വെടിയൊണ്ട് വരിക്കുന്ന കണ്ടിട്ടില്ലേ, അങ്ങനെ ടെറർ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ. അപ്പോൾ അവരുടെ കൂടെ സഖ്യകക്ഷികളായ നിതീഷാണെങ്കിൽ ഇതാണ് ചെയ്തത്, വെൽഫെയർ സ്കീംസ്, പിന്നെ ഉജ്ജ്വൽ യോജന. ഓരോ വീട്ടിലും അവിടെ ബീഹാറിലൊക്കെ തന്നെ ഈ ബ്രാഹ്മണർ ശവശരീരം കത്തിക്കാൻ വിറകില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരു ഇവിടെയുള്ള പോലെ ഒരു പ്രദേശം, വല്ല ഗംഗാ സമയത്ത് പരന്ന് കിടക്കുന്ന പ്രദേശം, വലിയ മരങ്ങളൊന്നും ഉണ്ടാവില്ല, വിറക് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് നമ്മൾ അവരുടെ ഈ തമ്പ് കട്ട് ചെയ്തത് പ്രതീകാത്മകമായി ദഹിപ്പിച്ച് ബാക്കി ശരീരം ഗംഗയിൽ ഒഴിക്കുന്ന നാടാണ്. അവിടെയാണ് ഒരു ഗ്യാസ് കുറ്റി വരുന്നത്. പിന്നെ ശുദ്ധജലം എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കാനുള്ള, എല്ലാ ഗ്രാമങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ജനങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവർക്ക് മാറ്റം ഫീൽ ചെയ്യണം. അതുകൊണ്ട് വന്ന് മോഡി, അതിനാണ് ഈ വോട്ട്. നിങ്ങൾ കമ്മ്യൂണലൊന്നല്ല, കമ്മ്യൂണലൊക്കെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഓക്കെയാണ്. ഇപ്പം മോഡിയുടെ പെർഫോമൻസിനാണ് അവിടെ വോട്ടുള്ളത്. പിന്നെ അവർ വിദ്യാസമ്പന്നരായ കുട്ടികളെ പുറത്തു പോകുമ്പോൾ ഇന്ത്യക്ക് ഭയങ്കര ഇമേജ് ലോകത്തെല്ലായിടത്തും, പ്രധാനമന്ത്രിക്ക് ഭയങ്കര ഇമേജ്, അതൊരു ഹൈപ്പാണ്. ആ ഹൈപ്പ് അവരെ സംബന്ധിച്ച് ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ രാമക്ഷേത്രം കൂടി വരുമ്പോൾ സീൽഡ് അല്ലേ, പെർഫോമൻസിനുള്ളതാണ്. അല്ല വേറൊന്നുമല്ല, നിങ്ങൾ പറയുന്നത് ഭാഗ്യമൊന്നുമല്ല, നിങ്ങൾ പെർഫോം ചെയ്യുന്നു നിങ്ങൾക്ക്. അപ്പോൾ നിതീഷ് കുമാർ അങ്ങനെയാണ്, നിതീഷ് കുമാറാണ് ഈ കുട്ടികൾ ഫ്രീ, പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സൈക്കിൾ സ്കൂളിൽ പോകുന്നത് ഒക്കെ കൊടുത്തതിൽ, അങ്ങനെ പല ലാപ്ടോപ്പ് കൊടുത്തു, അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ വികസിപ്പിച്ചെടുത്തു, അഴിമതി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുകൊണ്ട് നിതീഷ് കണ്ടിന്യൂസ് ആയി, ഏത് മുന്നണിയാണെങ്കിലും അവിടെ നിതീഷാണ് മുഖ്യമന്ത്രിയാവുന്നത്. അതിൻ്റെ വേറെ ഒരു പതിപ്പ് ബീഹാറിൽ, അതിൻ്റെ വേറെ ഒരു പതിപ്പാണ് മോണി. പെർഫോമൻസിനാണ്, പെർഫോം ചെയ്ത ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ ലാസ്റ്റ് ദിനം പിണറായി വിജയൻ വന്നത് എന്തുകൊണ്ട്, വർഗീയത വന്നിട്ട്. പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളെ വീട്ടിലുള്ള, നിങ്ങൾ പിണറായിക്ക് എതിരാണെങ്കിൽ പോലും നിങ്ങളുടെ അമ്മയും പെങ്ങന്മാരൊക്കെ വോട്ട് ചെയ്തു. കാരണം കോവിഡ് സമയത്ത് എല്ലാം അടച്ചു പിടിക്കുന്ന സമയത്ത് കിറ്റ് കിട്ടി. പൊതുവേ ഒരു പിന്നെ പൊതുവേ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയും തന്നെ താഴെത്തട്ടൻ അഴിമതി വളരെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് പിണറായിൻ്റെ അണ്ടറിൽ. അതിൻ്റെ ഒരു ബിഗർ കൂടെ പെർഫെക്റ്റ് രൂപമാണ് മുകളിലുള്ളത്.